ഈ പി സി ജോർജിനെ കാണാനില്ലല്ലോ രണ്ടു ദിവസമായിട്ട്. അത് സത്യം പറഞ്ഞാൽ വളരെ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ തമാശയോട് പറയുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ് എന്ത് പറ്റി എന്നുള്ളത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ശത്രുക്കളും അതുപോലെ തന്നെ ചെയ്യേണ്ടത് അല്ല അല്ല നമുക്കറിയേണ്ടിയിരിക്കുന്നു പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടെങ്കിലും നമുക്ക് പുള്ളി കാരണം നമ്മുടെ പിന്നെ ഈ സംസ്ഥാനത്തിന്റെ എം എൽ എ ആയിരുന്നു അതെ ഒരു പതിറ്റാണ്ടുള്ള എം എൽ എ അല്ലാതെ മാത്രമല്ല അദ്ദേഹം ഈ പിന്നെ പ്രതികരണ ശേഷിയുള്ളവരാണ് അതെ ചില കാര്യങ്ങള് നമ്മുടെ ചീഫ് ഇപ്പൊ ആയിരുന്നു ചില കാര്യങ്ങൾ പിന്നീടൊക്കെ തിരുത്തുമെങ്കിലും ആദ്യം കയറി ആവശ്യത്തോട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം എന്ത് സംഭവിച്ചു പുള്ളി ശരിക്കും ഒളിവി പോയതാണോ അതോ പുള്ളിക്ക് എന്തെങ്കിലും അപകടം വന്നാണോ അങ്ങനെ ഒളിവി പോവാൻ സാധ്യതയില്ല അതിനെ സംബന്ധിച്ച് നമ്മള് അത് പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നെഞ്ചിരിച്ചു ശത്രുക്കൾ കൊണ്ടുപോയി വല്ലതും ചെയ്തു കളഞ്ഞു ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം പുള്ളിക്ക് ശത്രുക്കളുണ്ടോ അങ്ങനെ ശത്രുക്കൾ അറിയാൻ പോലില്ല കാരണം ഈ ശത്രുവാരും മിത്രവാരും ശിവമാരും തമ്മിൽ പാടി പോയതുപോലെ ആരെ നമുക്ക് വിശ്വസിക്കാനൊക്കെ പിന്നെ മുസ്ലിം തീവ്രവാദികൾക്ക് ഏറ്റവും കൂടുതൽ പുള്ളിയുടെ മകൻ ഇന്നലെ പറഞ്ഞു പിന്നെ അച്ഛൻ തിരുവനന്തപുരത്തുണ്ടെന്ന് അപ്പൊ തിരുവനന്തപുരത്ത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ആസ്ഥാനത്തിന്റെ മൂക്കിന് കീഴിൽ അതിപ്പോ പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ അച്ഛൻ പത്തായിരത്തിലും ഇല്ല തട്ടിപ്പുറത്തും ഇല്ല എന്ന് പറയുമ്പോൾ സ്ഥിതിയേ ഉള്ളൂ ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയണ്ടേ തിരുവനന്തപുരത്ത് എവിടെയുണ്ട് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ അപ്പൊ അതല്ല അത് ഇനി അവൻ മോനും കൂടി അറിയാമോ ഇയാളുടെ തിരുവനന്തപുരത്തെ കുറിച്ച് എന്തെങ്കിലും സംഭവിച്ചോ എന്താ നമുക്ക് അറിയണം കേരളത്തിൽ അറിയണം കേരള ജനത ആകാംക്ഷയോട് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിന് ഒരു പോറിന് പോലും ഏൽക്കാതെ കേരള ജനതയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് കേരള സമൂഹത്തിന് കാരണം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു പി സി ജോർജ് ഒരു വ്യക്തിയല്ല അതെ പ്രസ്ഥാനം തന്നെയാണ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തിരോധാനം എന്നാണ് ഇപ്പൊ നമുക്ക് പരിശോധിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ തിരോധാനമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കാർ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ഗൺമാനെ വിളിച്ച് ഇന്നലെ ചോദ്യം ചെയ്തു അപ്പം ഡ്യൂട്ടിക്ക് ഇന്നലെ മുന്നിൽ ചെല്ലണ്ടെന്ന പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവിട്ട് എവിടെ കൊണ്ടുവിട്ടേച്ച് കാറിനകത്ത് കൊണ്ടുവിട്ടേച്ച് തിരിച്ചാ കാർ അതുപോലെ വന്നു എന്നൊക്കെ ഇന്ന് പലരും പലതാ പറയുന്നത് പിന്നെ ഇന്നലെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഉണ്ട് പുള്ളി ഷർട്ട് ഒന്നുമില്ലാതെ ഒരു തോർത്ത് മാത്രം കൊടുത്തോണ്ട് ഒരു സ്കൂട്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു പോകുന്നത് പിന്നെ വേറൊരു ട്രോള് വന്നാ പുള്ളി വെടിവെക്കുന്നു നേരത്തെ ഉള്ളതാ അപ്പൊ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടി ചേർത്ത് വായിക്കുമ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ജീവനോടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം മാത്രമല്ല വേറെ വിഷയം കൂടെ ഉണ്ട് അദ്ദേഹം വേറെ കേസിൽ ജാമ്യം നിൽക്കുന്ന ആളാണ് ഇപ്പോഴും ജാമ്യം നിൽക്കാൻ പോയി രണ്ടുപേരുണ്ട് അദ്ദേഹത്തിന്റെ പി എങ്ങാണ്ട് അദ്ദേഹം ഭാര്യയും അപ്പൊ അവര് സമാധാനം പറയണം അപ്പൊ ശത്രുക്കളില്ലെന്ന് പറയരുത് അപ്പൊ ഇനി പോലീസ് തന്നെ കൊണ്ടുപോയാന്ന് ഇനി ജാമ്യം കിട്ടാതെ ജാമ്യത്തിൽ നിൽക്കുന്ന ആളിനെ ജാമ്യം പിന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇനി പോലീസ് തന്നെ മറച്ചു വെച്ചിരിക്കുവാണോ എന്ന് പറയാനൊക്കില്ല കാരണം എന്തായിരുന്നാലും ഇത് പഴയ കക്കയും ക്യാമ്പിൽ പെട്ടതുപോലെ ഇയാൾ എവിടെയെങ്കിലും പറ്റിയത് പെട്ടുപോയതാണോ എന്നൊന്ന് സംശയമുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വേദനയുണ്ട് കാരണം ഇതുപോലൊരു പിന്നെ എന്തു പറയാ ഒരു ആക്റ്റീവായ എനർജറ്റിക് ആയ ഒരു നേതാവ് അപ്പോൾ ഓക്കെ വേദനിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് പി സി ജോർജ് എവിടെ പി സി ജോർജിനെ ചൊല്ലി വേദനിക്കുന്ന വേറെ വേദന ഒന്നും അല്ലേ വേറെ വേദനയില്ലെങ്കിലും പി സി ജോർജിനെ ചൊല്ലി വേദനിക്കുന്ന ഒരു കേരള സമൂഹമാണ് ഇന്നുള്ളത് ഇന്ന് രാവിലെ നമ്മൾ കേട്ടതാണ് പലരും കേട്ടതാ എവിടെ പി സി ജോർജ് എവിടെ പി സി ജോർജ് സന്തോഷത്തോടെയും സങ്കടത്തോടെയും ചോദിക്കുന്നവരുണ്ട് അതെ സന്തോഷത്തോട് ചോദിക്കുന്നവരുണ്ട് സന്തോഷത്തോട് ചോദിക്കുന്നവരുണ്ട് എവിടെ ചോദിക്കുന്നവരുണ്ട് അതുപോലെ ഇത്തിരി പ്രയാസപ്പെട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പി സി ജോർജിന്റെ മകന് വലിയ കുലുക്കമില്ല അപ്പൊ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ നമുക്ക് അനുമാനിക്കാം കാരണം എന്തറിയോ പി സി ജോർജിന്റെ മകൻ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത് തിരുവനന്തപുരത്തുണ്ടെന്ന് അപ്പോ തീർച്ചയായിട്ടും അയാൾക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം തീർച്ചയായിട്ടും സ്വന്തം മോനല്ലേ അച്ഛനെ നഷ്ടപ്പെട്ട മോൻ എങ്ങനെ പറയൂ അല്ല ചില മോന്മാര് അച്ഛനെ കൊല്ലുന്ന കൊന്ന് കുഴിച്ചു മൂടിയിട്ട് പുറത്തു പറയാത്ത പിന്നെ കാലമായത് എത്രയോ സംഭവങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നു അല്ല അതിന്റെ ആവശ്യമില്ല ഇന്നലെ ഉറങ്ങിക്കിടന്ന അച്ഛനെ പിന്നെ അടിച്ച് തലക്കടിച്ച് കൊന്നിട്ട് ഏതാണ്ട് തൂങ്ങി ചാവാനായിട്ട് ശ്രമിച്ചു ഇന്ന് രാവിലത്തെ പത്രത്തിൽ പിന്നെ ഇയാൾക്ക് കാരണം ഇയാൾ അഭിഭാഷകനാണ് അച്ഛനെ അല്ല അതാ വലിയ പിന്നെ അത് നമുക്ക് അങ്ങനെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം എന്ത് സംഭവിക്കാം അപ്പൊ മകനാണോ ഉത്തരവാദി അത് എന്ന് നമ്മൾ പറയാം എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല മകനാണോ ഉത്തരവാദി നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു സംശയം അല്ല അത് ഈ വാർത്തകൾ വരുന്നത് കൊണ്ട് ഇതേപോലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ട് അത് വായിക്കുന്നത് കൊണ്ട് ചോദിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർത്ത് പറയണം കാരണം എന്തറിയോ പണ്ടൊരു സിനിമയും പറഞ്ഞു പാവം ബ്രാൻഡിയെ സംശയിക്കുന്നവർ പാവം മോനെ സംശയിക്കുന്നു
അതാണ് നമ്മൾ ആരെയും സംശയിക്കുന്നില്ല. പി സി ജോർജോ ഉണ്ടോ, ജീവനോടെ ഉണ്ടോ ഇല്ലയോ, ആരാണ് നമുക്ക് അറിയേണ്ടത്? എവിടെയാണ് ഉണ്ടെങ്കിൽ എവിടെയാണ്, അതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ അദ്ദേഹം രംഗത്തിറങ്ങണം. അല്ലെ, അദ്ദേഹം തന്നെ പറയണം, ഞാൻ ഇവിടെ ഉണ്ട്. അല്ലെ, ഒരു വോയിസ് ശബ്ദ സന്ദേശം എന്തെങ്കിലും തരണം. കാരണം കാത്തിരിക്കുന്ന അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ജനങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്ന ജനത്തിന് അദ്ദേഹം ഒരു ആശ്വാസമായിട്ട് അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം. മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷിച്ചു എന്ന് പറയുന്നു. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടണം. കേരളത്തിൽ ഇപ്പൊ രണ്ട് പ്രമുഖരെയാണ് കാണാനില്ലാത്തത്, പി സി ജോർജിനെ, നമ്മളെ വിജയബാബുവിനെ. ഒരുപാട് ഒരു കാര്യം വിജയഭവൻകുണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൗരിയമ്മയ്ക്ക് വരെ പ്രേമലേഖനം പിന്നെ കൊണ്ടു കൊടുക്കുന്നതിന്റെ ദൂതനായിരുന്നു പിന്നെ പി സി ജോർജ്, എന്നാ നിയമസഭയിൽ പറഞ്ഞത്. അതെ, അതിനെ അത് ഒത്തിരി കടന്നുപോയി. പക്ഷെ എന്തായിരുന്നാലും ശരി, പി സി ജോർജിനോട് ഒരു റിക്വസ്റ്റ് ഞാൻ കൊള്ളത്, താങ്കളുടെ സുഹൃത്തുക്കൾ അങ്ങ് മടങ്ങി വരൂ, തിരിച്ചു വരൂ, അങ്ങ് തിരിച്ചു വരൂ. അതെ, ഞങ്ങൾ അങ്ങയുടെ സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും അങ്ങ് എവിടെ പോയി ഒളിച്ചാലും ശരി, രംഗത്ത് വരണം. അദ്ദേഹം അങ്ങയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ജനങ്ങൾക്ക് മാറിക്കിട്ടണം. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് പുറത്തോട്ട് വരൂ. അല്ല, ഈ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ നേരത്തെ വരും, അച്ഛ മടങ്ങി വരൂ, മകനെ കാണാനില്ല, മോനെ ദയവായി വരൂ, അച്ഛനമ്മയെ സങ്കടത്തിലാണ് എന്നൊക്കെ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് തിരിച്ചു വരണം. അല്ലെങ്കിൽ അങ്ങ് അറ്റ്ലീസ്റ്റ് ഒരു ശബ്ദ സന്ദേശമെങ്കിലും, ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു, നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്നും പറഞ്ഞ് ഒരു ശബ്ദ സന്ദേശമെങ്കിലും അതിനുള്ള കടമ, അതിനുള്ള കടമ. പണ്ട് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഒളിവിൽ പിന്നെ പോയിട്ടുണ്ട്, ഒളിവിൽ പാർത്തിട്ടുണ്ട്, കാരണം പോലീസിനെയൊക്കെ പേടിച്ച് ഒളിവിലിരുന്നിട്ടുണ്ട്. എന്തായാലും ഈ ദുരൂഹത, അത് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതെ, അല്ല, ഈ ദുരൂഹത മാറ്റിയിട്ട് പി സി ജോർജ് തന്നെയാണ്. അതുകൊണ്ട് പി സി ജോർജ് സുഹൃത്തെ ഇറങ്ങി വരൂ. ഏതായാലും തോപ്പിൽ വാസിയുടെ ഒളിവിലെ ഓർമ്മകൾക്ക് രണ്ടാം ഭാഗം പി സി ജോർജ് എഴുതാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പി സി ജോർജിന്റെ ഒളിവിലെ ഓർമ്മകൾ വരും, നമുക്ക് വേറെ ആരെങ്കിലും എഴുതുന്നു വായിക്കാം. എന്തായാലും പി സി ജോർജ് ഞങ്ങളെ മടങ്ങി വരും.